സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരിനാരായണി നമസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരിനാരായണി നമസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരിനാരായണി നമസ്തുതേ. ഓം നാരായണായ നമ 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 നാരായണ നാരായണായ നമ 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 നാരായണ 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 നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം ഭൂത്സുവരോ മമോപാത സമസ്ത ദുരിതക്ഷയദ്വാരാ ശ്രീനാരായണ മഹാലക്ഷ്മി പ്രീത്യർത്ഥം ശ്രീഗുരുവാദപുരാധീശ പ്രസാദ സിദ്ധ്യർത്ഥം നമസ്ത സന്മംഗളവ്യാപ്യർത്ഥം ആരോഗ്യ ദൃഢഗാത്രതാ സിദ്ധ്യർത്ഥം ഭഗവത് പാദചരണാരവിന്ദേ അചഞ്ചല ഭക്തി സിദ്ധ്യർത്ഥം ശ്രീ ഭഗവത് കൃപാപൂർവം ശ്രീ അഷ്ടലക്ഷ്മി പൂജാം കരിഷ്യേ. ഇന്നലെ രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ പൂജിക്കുമ്പോൾ ദാമോദര മാസത്തിലെ 8 സന്ധ്യകളെ കൊണ്ട് അഷ്ടലക്ഷ്മി പൂജയുടെ ഇന്ന് അഷ്ടമിയും കൂടിയാണ് ഇല്ലേ, ദേവിയുടെ പ്രധാനപ്പെട്ട അഷ്ടമി. ചന്ദ്രവിഭ്രജ ദളികസ്ഥല ശോഭിത മൃഗചന്ദ്രകളങ്കാഭ മൃഗനഭിവിശേഷക എന്ന് പറയുന്ന ലളിത സഹസ്രനാമത്തിലെ ദേവിയുടെ അഷ്ടമി തിഥി കൂടിയാണെന്ന് ഇന്ന് അഷ്ടലക്ഷ്മിമാരെ ദാമോദര മാസത്തിലെ 8 സന്ധ്യകൾ ഇങ്ങനെ നാമജപം കൊണ്ട് നാരായണ നാമം കൊണ്ട് നമ്മൾ പൂർണ്ണമാകുമ്പോൾ സമർപ്പിക്കുമ്പോൾ ഇന്ന് ഭഗവാന്റെ പ്രാണപ്രേയസികളായി വന്ന ഇല്ലേ സത്യഭാമ മുതൽ മിത്രവൃന്ദ വരെയുള്ള പ്രാണപ്രേയസികളായി വന്ന സർവ ഈശ്വരിമാരെയും മനസ്സിൽ നമസ്കരിച്ച ഇല്ലേ ഇന്ന് നമുക്ക് മറ്റൊന്നും സംസാരിക്കാനുള്ള മറ്റ് കാരണം വേറൊന്നുമല്ല. ഇന്ന് നമുക്ക് 24 മിനിറ്റ് കൊണ്ട് നമുക്ക് സർവതും നമുക്ക് ഒരു നാഴിക കൊണ്ട് ഇന്ന് തിഥി അഷ്ടമിയാണ് ഇല്ലേ. അഷ്ടമി ചന്ദ്രോദയം കൊണ്ട് കണക്കാക്കിയാൽ ഒരു നാഴിക കൊണ്ട് നമ്മളിന്ന് നാമജപം മാനസപൂജ ചെയ്ത് നമുക്ക് നാമജപം സമർപ്പിക്കണം. അപ്പോൾ ഒരു എല്ലാ ദിവസവും മുടങ്ങാതെ ജപിക്കാനുള്ള ദാമോദര മാസത്തിൽ ജപിക്കാനുള്ള ഗോവിന്ദാഷ്ടകം ജപിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഇല്ലേ. അതിലൊരു കോംപ്രമൈസും വിചാരിക്കരുത് കേട്ടോ ഇല്ലേ. കാരണം ദാമോദര മാസം ഐശ്വര്യപൂർണമായി വരട്ടെ ഇല്ലേ. ഇതൊക്കെ എല്ലാവർക്കും കിട്ടിക്കോണം എന്നില്ല, അങ്ങനെ അത് അനുഷ്ഠിക്കാനൊരു ഭാഗ്യം. അപ്പോൾ കിട്ടുന്ന ഭാഗ്യത്തെ നമ്മൾ പുറം കൈകൊണ്ട് തട്ടിക്കളയരുത്. അപ്പോൾ അതും നോക്കി ശ്യാമളാദണ്ഡകം, അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമല്ലല്ലോ. സർവ ജീവിത വിജയത്തിനും ഒരൊറ്റ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റാണ് നമ്മൾ ശ്യാമളാദണ്ഡകം എന്ന് പറയുന്നത്. അപ്പോൾ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജപമെന്ന് പറയുന്നത് മാനസപൂജയ്ക്ക് മുന്നിലുള്ള ജപമെന്ന് പറയുന്നത് വീട് വൃത്തിയാക്കുന്നത് പോലെയാണ്. മനസ്സിലുണ്ടാകുന്ന പലവിധ കാമക്രോധ ലോഭമോഹാദികൾ പലവിധ ചിന്തകളെയൊക്കെ അടക്കാനാണ് ഉറച്ച് നാമം ജപിക്കണമെന്ന് പറയുന്നത്. ആചാര്യസ്വാമികൾ എപ്പോഴും പറയുമല്ലേ, ശ്രീരാമകൃഷ്ണദേവനും എപ്പോഴും വിവേകാനന്ദനോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, മാനസജപം ഉത്തമമാണെങ്കിലും സാധാരണ ഗൃഹസ്ഥാശ്രമികൾക്ക് മാനസജപത്തിനേക്കാൾ ഉപരി വൈഖരി രൂപത്തിൽ ഇല്ലേ നമ്മൾ നാമമായി ജപിക്കുന്നത് ഉറച്ചു ജപിക്കുന്നത്. കാരണം ഉറച്ചു ജപിക്കുമ്പോൾ നാവ് ഇൻവോൾവ് ആണ്, കേൾക്കുമ്പോൾ ചെവി ഇൻവോൾവ് ആണ് ഇല്ലേ. അങ്ങനെ സർവതും അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് പറ്റും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ഉറച്ച് തന്നെ ജപിച്ച് ജപിക്കുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഓം മാനസപൂജയ്ക്ക് മുന്നിലുള്ള ഇല്ലേ നമ്മൾ പ്രാകാരശുദ്ധി എന്ന് പറയുന്നത് പോലെ മാനസപൂജയ്ക്ക് മുന്നിലുള്ള സർവ മനോമാലിന്യങ്ങളെയും നീക്കുന്നതിന് നാമജപമാകുന്ന ഇല്ലേ ചൂലുകൊണ്ട് സർവ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഇല്ലേ ഈശ്വരനെ അഭിമുഖമാക്കിയിരുത്തി. അതുകൊണ്ടാണ് പുഷ്പവും ദീപവും ധൂപവും ഒക്കെ നമ്മൾ പൂജയ്ക്ക് എടുക്കുന്നത്. കാരണം ചന്ദനത്തിരിയുടെ മണം വരുമ്പോഴേക്കും നമ്മുടെ മൂക്ക് നമ്മുടെ
ആ മൂക്ക് എന്ന് പറയുന്ന ആ ഇന്ദ്രിയം ഉണരുകയായി ഇല്ലേ. പൂവ് എന്ന് പറയുമ്പോഴേക്കും അത് കണ്ണുകളുടെ കാഴ്ചയ്ക്ക്, ദീപം കണ്ണുകളുടെ കാഴ്ചയ്ക്ക് ഇല്ലേ. ചന്ദനത്തിരിയുടെ സുഗന്ധം മൂക്കിന്, നാമജപം കാതിന് ഇല്ലേ. ജലം തുടങ്ങിയിട്ടുള്ളതിനെല്ലാം അർച്ചന, സർവേന്ദ്രിയങ്ങളും ത്വക്ക് നാക്ക് മൂക്ക് എല്ലാം ഇൻവോൾവ് ആണ് ഒരു പൂജയിൽ, ഒരു പൂജാ പദ്ധതിയിൽ. അപ്പോൾ അതൊക്കെ കാരണം അതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അത്രയും സമർപ്പണത്തെ നൽകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലധികം ഇന്ന് സംസാരിക്കാൻ സമയമില്ല, നമുക്ക് നേരെ മനസ്സപൂജയിലേക്ക്, അഷ്ടലക്ഷ്മി പൂജയിലേക്ക്. അതിനു മുമ്പ് കൃത്യമായി നമ്മൾ ജപിച്ചു വരുന്ന പാരായണ സങ്കല്പം, പാരായണ സങ്കല്പം തൊട്ട് താഴേക്ക് ഇല്ലേ. ഓ എന്താണ് പാരായണ സങ്കല്പം? പാരായണ സങ്കല്പം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് ജപിക്കാമോ? അതായത് സമസ്ത ദുരിതങ്ങളും തീർത്തു തരാൻ ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് പാരായണ സങ്കല്പം. ഓം ഭൂസ്വരോ മമോ പാത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ അഷ്ടലക്ഷ്മി ശ്രീനാരായണ പ്രീത്യർത്ഥം ശ്രീ ഗുരുവാദപുരാധീശ പ്രസാദ സിദ്ധ്യർത്ഥം സമസ്ത സന്മംഗള വ്യാപ്യർത്ഥം ആരോഗ്യ ദൃഢഗാത്രതാ സിദ്ധ്യർത്ഥം ഭഗവത് പാദ ചരണാരവിന്ദേ അചഞ്ചല ഭക്തി സിദ്ധ്യർത്ഥം ശ്രീ ഭഗവത് കൃപാപൂർവം അഷ്ടലക്ഷ്മി പൂജാം കരിഷ്യേ. പിതാ ഓം ഗുരുവായൂരപ്പാ ശരണം, ഓം ഗുരുവായൂരപ്പാ ശരണം, ഓം ഗുരുവായൂരപ്പാ ശരണം. പിതാംബരം കരവിരാജിത ശംഖചക്രം കൗമോദഗീസരസിജം രഥാസഹായമതിസുന്ദരമന്ദഹാസം വദാലയേശ മനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം വന്ദേ നന്ദർവജസ്ത്രീണാം പാദരേണുമഭിഷ്ണശായ്യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയ കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മാഭാസദാം പുരതോ മമ. ഓം നമ ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോം നമ വിഘ്നമസ്തു അഗജാനന പത്മാത്കം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാമേകദന്തം ഉപാസ്മഹേ. ഗുരവേ സർവ ലോകാനാം ഭിഷജേ ഭവരോഗിനാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവ ഉവാസ്മഹേ. ഓം ഹയഗ്രീവായ നമ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. ഉമാ കോമളഹസ്താ ഓം മഹാസരസ്വത്യൈ നമ. ഉമാ കോമളഹസ്താബ്ജം സംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം ഓം എട്രിവേൽ മുരുകനുഗ്രഹരഹരോരാ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാരക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമ. ഓം സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ജപിക്കണേ ഇല്ലേ. സ്പീഡ് കൂടുതലാണെന്ന് തോന്നരുത്, നമുക്ക് കൃത്യസമയത്ത് സമയം സമയക്രമം പാലിക്കാനുള്ളത് കൊണ്ടാണ് ഇല്ലേ. അഷ്ടമിയിലെ അഷ്ടലക്ഷ്മി പൂജയും കഴിഞ്ഞിട്ട് വേണം ബാക്കി ലളിത സഹസ്രനാമം പോലുള്ള ജപം. അപ്പോൾ ഇന്ന് കഴിയുമെന്നുള്ളവർ ഇത് കഴിഞ്ഞിട്ട് അച്യുതാഷ്ടകം ദാമോദരാഷ്ടകമൊക്കെ ജപിക്കുന്നതിനോടൊപ്പം, ദാമോദരാഷ്ടകത്തിന് കോംപ്രമൈസേ ഇല്ല, ജപിക്കുന്നതിനോടൊപ്പം ലളിത സഹസ്രനാമം കൂടി ജപിച്ചാൽ സന്തോഷമായിരിക്കും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓം കോമളം കൂജയൻ വേണം, കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മം ഭാസതാമൃതോ മമാം. ഓം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്നന്തി ദിവ്യസ്തവേ വേദസംഗവര പദക്രമോപനിഷദൈ ഗായന്തി യം സമഗ. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജാനന്ദ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമാം. ഓം സായം കാലേ വനാന്ത കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോകാകർഷണാംഗം സുരപരഗണികാ മോഹനോ വാംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈ നവരസഭരതൈ ഗോപാകന്യാ സഹസ്രം വന്ദേ രാസകേളി രതിമതി സുഭഗം വശ്യ ഗോപാലകൃഷ്ണം വശ്യ ഗോപാലകൃഷ്ണം വശ്യ ഗോപാലകൃഷ്ണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ഗുരുവേ നമ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ നമ്മൾ നവരാത്രിക്ക് 9 പീഠങ്ങൾ നമ്മൾ ഓരോരോ സിംഹാസനത്തിൽ ഓരോരോ ഭഗവതിമാരെയായി നമ്മൾ ഉപചരിച്ചിരുത്തിയതുപോലെ ഓരോ ദേവിമാരെയും വ്യാഴാഴ്ചയാണ് നാരായണൻ്റെ ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ ദിവസമാണ് മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് അഷ്ടലക്ഷ്മിമാരെയും നമ്മൾ പീഠങ്ങളിൽ ആരാധിച്ച് ഇല്ലേ 8 ലക്ഷ്മിമാർ നടുക്ക് നാരായണൻ ഇല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും 9 പീഠങ്ങൾ ഇല്ലേ 4 ഭാഗം 4 പീഠം ഇടതുവശത്ത് 4 പീഠം വലതുവശത്ത് നടുക്ക് സക്ഷാൽ ശംഖചക്ര ഗദാധാരിയായ ഗുരുവായൂരപ്പനെ മനസ്സിൽ സങ്കല്പിച്ച് നടുക്കുള്ള സിംഹാസനം മറ്റു സിംഹാസനങ്ങളിൽ നിന്ന് അല്പം ഉയർന്നത് അല്പം കൂടി ഉയർന്നത് ശ്രേഷ്ഠമായത് സക്ഷാൽ നാരായണനുള്ളത് ഇല്ലേ അപ്പുറത്തും ഇപ്പുറത്തും വലുതും ഇടതുമായിട്ട് 8 ലക്ഷ്മിമാർക്കും ഓം ചിന്താമണി ഗൃഹത്തിൽ ആനന്ദരൂപിയായിരിക്കുന്ന ഭഗവതി വ്യാഴാഴ്ച ഗുരുവാരം അഷ്ടമി തിഥിയിൽ ഇല്ലേ ദാമോദര മാസത്തിൻ്റെ 8 സന്ധ്യകൾ പൂർത്തിയാക്കുമ്പോൾ സക്ഷാൽ നാരായണനോടൊപ്പം അഷ്ടലക്ഷ്മികളെയും കൂടി സങ്കല്പിച്ച അഷ്ടസിദ്ധികളും അഷ്ടൈശ്വര്യങ്ങളും തരണമെന്ന പ്രാർത്ഥനയോടെ ഓം സർവാംഗസുന്ദരിയായ ദേവിമാര് ചിന്താമണി ഗൃഹത്തിൽ നിന്ന് ഇല്ലേ ചിന്താമണി ഗൃഹത്തിൻ്റെ ഓരോ വാതിലിലൂടെയും ദേവിമാരെ ഇറങ്ങി മാനസപൂജയിൽ മാനസപീഠത്തിൽ വന്നിരിക്കുന്നതായി സങ്കല്പിച്ച് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് അറിയാം അല്ലേ എത്രയോ കാലമായി നമ്മൾ മാനസപൂജ എത്രയോ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മാനസപൂജ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സമ്പ്രദായം അറിയാം നമുക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാം എന്താണ് ഉപചാരമെന്നറിയാം ഇല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച ഓം ആദിലക്ഷ്മി ലക്ഷ്മിക്ക് ഓ മാതലക്ഷ്മി മഹാരൂപേ വേദാംഗ സുന്ദരി സർവജ്ഞേ സർവവരദേ പരാശക്തി സ്വരൂപിണി മഹാപ്രേമകാരിണി മഹാകാരുണ്യശാലിനി ആദിലക്ഷ്മി മഹാദേവി ദേവി ദേവി നമോസ്തുതേ ആദിലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് ആദിലക്ഷ്മി ദേവിയുടെ പാദങ്ങൾ കഴുകി ആദിലക്ഷ്മി ദേവിക്ക് കുങ്കുമം ചന്ദനം തുടങ്ങിയവ അർച്ചിച്ച് ഇല്ലേ ആദിലക്ഷ്മി ദേവിയെ ഉപചരിച്ചിരുത്തുമ്പോൾ ഇല്ലേ ഓ ആദിലക്ഷ്മി നമാം നിവേദ്യം നമുക്ക് 8 പേർക്കും അഷ്ടലക്ഷ്മിമാർക്കും നാരായണനും ചേർത്ത് സ്വർണ തലികയിൽ നിവേദ്യം നമുക്ക് അവസാനം ഇല്ലേ ഇന്നത്തെ ക്രമം നമുക്ക് അങ്ങനെ ചിട്ടപ്പെടുത്താം ഓം ധനലക്ഷ്മി നമ ജീവിതത്തിലെ സർവ്വ ദുരിത ദുഃഖങ്ങളും മാറ്റി ധനത്തിൻ്റെ അധിപതിയായി സദാ സ്വർണ്ണ നാണയത്തെ സ്വർണം വർഷിച്ചു കൊണ്ടിരിക്കുന്ന ധനാധിപതിയായിരിക്കുന്ന ഓം ധനലക്ഷ്മി നമ ഇടതുവശത്തെ 2-ാമത്തെ സ്വർണ്ണ സിംഹാസനത്തിൽ ധനലക്ഷ്മി ഓം ധനലക്ഷ്മി നമ ആദിലക്ഷ്മി സിന്ദൂരവർണ്ണത്തിലുള്ള പട്ടുവസ്ത്രം ധരിച്ചവളും ധനലക്ഷ്മി പച്ച നിറത്തിലുള്ള മരതക പച്ച നിറത്തിലുള്ള സിന്ദൂര മരതക പച്ച നിറത്തിലുള്ള സ്വർണവർണ്ണത്തോടു കൂടിയ അരികുകളോടു കൂടിയ പട്ടുവസ്ത്രം ധരിച്ചവളും സദാ ആനന്ദരൂപിയുമായ ധനലക്ഷ്മി ദേവി 2-ാമത്തെ സിംഹാസനത്തിലാണ് ഓം സദാ സർവൈശ്വര്യകാരണി ധനലക്ഷ്മി സ്വർണക്കതിരിൻ്റെ നിറത്തോടു കൂടിയ വസ്ത്രം ധരിച്ച ധനത്തിൻ്റെ അധിപതിയായ ധനാധിപതിയായ ധനലക്ഷ്മി കഴിഞ്ഞാൽ തൊട്ടടുത്ത സിംഹാസനത്തിൽ ഉപവിഷ്ടയാകുന്നത് ധാന്യലക്ഷ്മിയാണ് സ്വർണക്കതിരിൻ്റെ നിറത്തോടു കൂടിയ പട്ടുവസ്ത്രം ധരിച്ചവളായ ധാന്യലക്ഷ്മി ഓം ധാന്യലക്ഷ്മി നമാം ഓം ധാന്യലക്ഷ്മി നമാ ഓം ധാന്യലക്ഷ്മി നമാം ഗജലക്ഷ്മി ഓം ഗജങ്ങളാൽ പരിസേവിതയായി വരുന്ന ഗജലക്ഷ്മി
ഏതാണ്ട് ഇളം നിറത്തിലുള്ള കാർമേഘത്തിന്റെ നിറത്തോടുകൂടിയ, ഇളം ചാര നിറത്തോടുകൂടിയ പട്ടു വസ്ത്രം ധരിച്ച് സർവാംഗ സുന്ദരിയായി വരുന്ന ഗജലക്ഷ്മി. ഓം. അപ്പൊ നാല് ദേവതമാര് നാല് ഇടതുവശത്തായി ഇരുന്ന് കഴിയുമ്പോൾ സക്ഷാൽ നടുക്ക് ശംഖചക്രഗദാധാരി നാരായണായ നമഃ. ഓം. അഗച്ഛ 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 അഗച്ഛ. നാരായണൻ മധ്യത്തില്. ഓം സന്താനലക്ഷ്മീ നമ. മഞ്ഞൾക്കോടിയുടെ നിറത്തോടുകൂടിയ ഇല്ലേ മഞ്ഞ വസ്ത്രം ധരിച്ച് വന്നെത്തുന്ന സന്താനലക്ഷ്മി, സർവസൗഭാഗ്യങ്ങളും തരുന്ന സന്താനലക്ഷ്മി ദേവിയേ നമാം. അപ്പോ നാരായണൻ കഴിഞ്ഞ്, അത് കഴിഞ്ഞാൽ ഇടതുഭാഗം കഴിഞ്ഞു, ഇനി നാരായണന്റെ വലതുഭാഗവുമാണ് ഇല്ലേ, വലതുഭാഗത്തേക്കാണ് നമ്മള് അടുത്ത നാരായണനോട് ചേർന്ന് സന്താനലക്ഷ്മി ഇളം ചുവപ്പ് വസ്ത്രം ധരിച്ച, ഇളം ചുവപ്പ് വസ്ത്രം ധരിച്ച, ചെമ്പരത്തി പൂവിന്റെ നിറമുള്ള ചുവപ്പ് വസ്ത്രം ധരിച്ച, വീര്യത്തിന്റെയും ശൗര്യത്തിന്റെയും പ്രതീകമായ വീരലക്ഷ്മി. ഓം വീരലക്ഷ്മി നമ. ഓം വീരലക്ഷ്മി നമ. ഓം വീരലക്ഷ്മി നമ. ഓം വീരലക്ഷ്മി നമ. വീരലക്ഷ്മിക്കടുത്ത് വിദ്യാകാരകിയായ, വിദ്യാസ്വരൂപിണിയായ വെള്ളപ്പട്ടു വസ്ത്രം ധരിച്ച വിദ്യാലക്ഷ്മി. ഓം വിദ്യാലക്ഷ്മി നമ. ഓം വിദ്യാലക്ഷ്മി നമ. ഓം വിദ്യാലക്ഷ്മി നമ. ഓം വിദ്യാലക്ഷ്മി നമ. അതിനടുത്ത വിജയലക്ഷ്മി, സർവാംഗ സുന്ദരിയായിരിക്കുന്ന വിജയലക്ഷ്മി, നീലപൊന്മാനിന്റെ നിറത്തിൽ സ്വർണ അരികുകളോടുകൂടിയ പട്ടുവസ്ത്രം ധരിച്ച വിജയലക്ഷ്മി. ഓം വിജയലക്ഷ്മി നമ. അപ്പോൾ എട്ട് ദേവതമാരും അവരുടെ വസ്ത്രങ്ങളും നമുക്കറിയാം. എട്ട് ദേവതമാരെയും മനസ്സിൽ സങ്കല്പിച്ച്, നടുക്ക സാക്ഷാൽ ശ്രീമൻ നാരായണനെയും മനസ്സിൽ സങ്കല്പിച്ച് ഓ പദപൂജാം കരിഷ്യേ വന്ന ഇരുന്ന് സിംഹാസനം നൽകി പാദപൂജ ചെയ്ത് ഓം സർവ ഉപചാരങ്ങളും സമർപ്പിച്ച ഓം. ഇതിപ്പോ വളരെ കരിമാത്ര പ്രസക്തമായി വളരെ ചുരുക്കി പറഞ്ഞു തരുന്നത്, നാളെ വെള്ളിയാഴ്ച, നാളെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പറ്റുന്നവരൊക്കെ ഈ അഷ്ടലക്ഷ്മി പൂജ ഇല്ലേ മഹാലക്ഷ്മി പൂജ നാളെ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇല്ലേ. ഇന്ന് ഗുരുവാരം, നാളെ മഹാലക്ഷ്മി ദേവിയുടെ ദിവസമായ വെള്ളിയാഴ്ച ഇല്ലേ. ഓരോ ദേവിമാരുടെ മുന്നിലും അഞ്ചു തിരിയിട്ട നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നതായി സങ്കല്പിച്ച്, ദീപം ധൂപം തുടങ്ങിയവയൊക്കെ വയ്ക്കുന്നതായി സങ്കല്പിച്ച് ഓം സക്ഷാൽ നാരായണന് താമരപ്പൂ കൊണ്ടുള്ള മാല ചാർത്തി സർവ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച് ഓം. വലിയ ഒരു സ്വർണ വട്ടകയിൽ പാൽപായസം നിറഞ്ഞിരിക്കുന്നതായിട്ട്, നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് സർവപ്രധാനം, മനസ്സിൻ്റെ തലമാണ് ഏറ്റവും പരമമായ പ്രധാനം, സ്വർണവട്ടകയിൽ നിറച്ച് പാൽപായസം സമർപ്പിച്ച ഭഗവാൻ ഇലെ എട്ട് ദേവിമാരും അനന്തരൂപിണിയായി നമ്മളെ അനുഗ്രഹിക്കുന്നതായി സങ്കല്പിച്ച് ഓം. മണിക്കു വീണാമുപലാള എന്തിം മദാലസാം മഞ്ജുളവാക് വിലാസാം മഹേന്ദ്രനീലദ്യുതികോ മളാങ്കിം മാതംഗകന്യാ മനസ്സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാപദം സേ കുജോ നദേ കുങ്കുമരാഗശോണേ പുണ്രേഷുപശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേക മാതാ മാതാ മരതകശ്യാമാ മാതംഗീ മദശാലിനീ കുര്യാത് കടാക്ഷം കല്യാണീ കദംബ വനവാസിനീ ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുകപ്രിയേ ഓം. ജയ ജനനീ സുധാ സമുദ്രാന്തരുദ്ധിന്മണിദ്യൂപ സംരോഢ ബിൽവാഡ വിമധ്യ കൽപദ്രുമ കൽപകാദംബ കാന്താരവാസപ്രിയേ കൃതിവാസപ്രിയേ സർവലോകപ്രിയേ സാദരാരബ്ധ സംഗീത സംഭാവന വസ്രകാപത ചൂളി സനാഥത്രികേ സനുമത്പുത്രികേ ശേഖരേ ഭൂത ശീതാംശുരേഖാമയൂഖാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ
ഈ 9 ഈശ്വരനും ഈശ്വരിയും ചേർന്നിരിക്കുന്ന സദസ്സിൻ്റെ മധ്യത്തിൽ ആ സ്വർണ്ണ പട്ടകയുടെ പിന്നിലിരുന്ന ഈ 8 ദേവതമാരെയും അഷ്ടലക്ഷ്മിമാരെയും സാക്ഷാൽ നാരായണനെയും മനസ്സിൽ സങ്കല്പിച്ച് അവരുടെ പ്രീതിക്കായി ജപിക്കുന്നു എന്ന് പ്രാർത്ഥനയിൽ. കാരണം ശമളാദണ്ഡകത്തിനകത്ത് എല്ലാവരും ഉണ്ട് അല്ലേ. കാമലീലധനുസന്നിപ ഭ്രൂലത പുഷ്പസന്തോഹ സന്ദേഹകൃലോചനേ വക്സുതാസേചനേ ചാരുഗോരോചനാഭംഗകേളീലലാമാഭിരാമേ സുരാമേ രമേ ഭ്രൂല സത്യാളികാ മൗക്തിക ശ്രേണിക ചന്ദ്രികാ മണ്ഡലോ ശ്രവണ ഹരണ ദക്ഷിണ ക്വാണയാ വിനയാ കിന്നരേർഗീയസേ യക്ഷ ഗന്ധർവ സിദ്ധാംഗനാ മണ്ഡലേരർച്ചസേ സർവ സൗഭാഗ്യ വജാവദീഭ്യർവദൂഭി സുരാണാം സമാരാധ്യസേ സർവവിദ്യാ വിശേഷാത്മകം ചാടു ഗാഥാ സമുചരണം കണ്ടമൂലോല സദ്വർണരാജിത്രയം കോമളം ശ്യാമളോ ഉദാരപക്ഷദ്വയം തുണ്ടശോഭാവദീ ഭൂരിഭവത് കിം ശുഗം തം ശുഗം ലാലയന്തി പരിക്രീഡസേ പാണിപത്മദ്വയോ മക്ഷമാലാമഭി സ്ഫാടികിം ജ്ഞാനസാരാത്മകം പുസ്തകം ചാപരേണാങ്കുശം പാശമാ വിഭ്രതി യേന ചിന്തയസേ ചേതസ തസ്യ വക്രാന്തരഗദ്യപദ്യാത്മികാ ഭാരതീ.
നിസ്സരേത് യേന വാഗാഭാകൃതിർഭാവസേ തസ്യവശ്യാഭവന്തി ശ്രിയാ പുരുഷാ യേന വാ ശാതകുംഭദ്യുതേർഭവസേ സോപി ലക്ഷ്മി സഹസ്രൈ പരിക്രീഡതേ കിം ന സിദ്ധ്യത്വപൂശാമളം കോമളം ചന്ദ്രചൂടാനിതം താവകം ധ്യായത തസ്യ ലീലാ സരോവരോ വാരിധിം തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ഗിർദേവതാ കിങ്കരീ തസ്യാജ്ഞാകരീ ശ്രീ സ്വയം സർവാം സർവാത്മകത്വ വർണ്ണനാമോം സർവതീർത്ഥാത്മികേ സർവമന്ത്രാത്മികേ സർവതന്ത്രാത്മികേ സർവയന്ത്രാത്മികേ സർവചക്രാത്മികേ സർവശക്തിയാത്മികേ സർവപീഠാത്മികേ സർവതത്വാത്മികേ സർവവിദ്യാത്മികേ സർവയോഗാത്മികേ സർവനാദാത്മികേ സർവവർണാത്മികേ സർവശബ്ദാത്മികേ സർവവിശ്വാത്മികേ സർവദീക്ഷാത്മികേ സർവസർവാത്മികേ സർവഗേ സർവരൂപേ ജഗന്മാതൃകേ പാഹി മാം ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമഃ ഇതി കാളിദാസ പ്രണീതം ശമളാ ദണ്ഡകം സമ്പൂർണം. എട്ട് ദേവിമാരെയും മനസ്സിൽ സങ്കല്പിച്ച നടുക്കിൽ നാരായണനെയും സങ്കല്പിച്ച പാൽപായസം നിവേദ്യം നിവേദയാമി കഴിക്കണമെന്ന് പ്രാർത്ഥിച്ച കണ്ണു നിറഞ്ഞ ഭഗവതിയോട് പ്രാർത്ഥിച്ച ഓം സമസ്തോപചാരങ്ങളും താംബൂലം എട്ട് ദേവതമാർക്കും സമർപ്പിച്ച നിവേദ്യാനന്തരം താംബൂലം സമർപ്പിച്ച ആരതിയുടെ സമയമാണ്. 24 ഒരു യാമം കൊണ്ട് തീരേണ്ടതാണ്. അഷ്ടമി ചന്ദ്രവിഭ്രജാതലികസ്ഥലിയായ ദേവിയുടെ ലളിതസഹസ്രനാമമൊക്കെ ഒരുപാട് ബാക്കി ജപിക്കാനുണ്ട് ഇല്ലേ. കഴിയുമെന്നുള്ളവരൊക്കെ ഇല്ലേ, അപേക്ഷയാണ്. കഴിയുമെന്നുള്ളവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇല്ലേ രാത്രി അഷ്ടമി രാത്രി മുഴുവൻ ഉണ്ട് അഷ്ടമി തിഥി ഇല്ലേ. കഴിയുമെന്നുള്ളവർ ഒരു തവണ ലളിതസഹസ്രനാമം ഒന്ന് ജപിക്കാൻ പ്രാർത്ഥിക്കാൻ കഴിയണം. ദാമോദര മാസത്തിലെ എട്ട് സന്ധ്യകളെ പൂർത്തിയാക്കുമ്പോൾ അതിന് ഭാഗ്യം തന്ന ഭഗവാനെ സദാ സ്മരിച്ച ഭഗവാനും എട്ട് ലക്ഷ്മിമാരെയും കൂടി ചേർത്ത മനസ്സപൂജ ചെയ്ത ഓം ധനലക്ഷ്മിക്യാരതിയോം ധാന്യലക്ഷ്മിക്യാരതിയോം ഗജലക്ഷ്മിക്യാരതിയോം നാരായണൻ നാരദിയാരതിയാരതിയാരതി നാരായണൻ നാരദിയോം സന്താനലക്ഷ്മിക്യാരതിയോം വീരലക്ഷ്മിക്യാരതിയോം വിദ്യാലക്ഷ്മിക്യാരതിയോം ഹരി ജയലക്ഷ്മിക്യാരതിയോം ആരതിയാ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 രത
ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, സർവഭാഗ്യവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഹരി 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 ബോൾ, രാധേ 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 ശ്യാം. അപ്പോൾ ജപം മറക്കരുത്. അങ്ങനെ ഭഗവാന്റെ കൃപയിൽ എട്ട് രാത്രികൾ നമ്മൾ ദാമോദര മാസത്തിൽ പൂർത്തിയാക്കുമ്പോൾ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നാളെ വൈകുന്നേരം ഹരി 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 ബോൾ, രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.